വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ ബാങ്ക് ഗ്യാരണ്ടികളെക്കുറിച്ചും അവയുടെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരു ബാങ്ക് ഗ്യാരണ്ടി അസൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ബാങ്ക് ഗ്യാരണ്ടിയുമേലുള്ള റൈറ്റ് മൂന്നാമതൊരു കക്ഷിക്ക്, ഒരു തേർഡ് പാർട്ടിയിലേക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൈമാറ്റം ചെയ്യപ്പെടുവാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ബാങ്ക് ഗ്യാരണ്ടികളുടെ റൈറ്റുകൾ മൂന്നാമതൊരു തേർഡ് പാർട്ടിക്ക് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ ആ ബാങ്ക് ഗ്യാരണ്ടിക്ക് ആ തുള്ളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഇതിൻ്റെ ഈ ബാങ്ക് ഗ്യാരണ്ടിയുടെ ബെനിഫിഷ്യറിക്ക് ഈ ബാങ്ക് ഗ്യാരണ്ടി ഒരു തേർഡ് പാർട്ടിക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാനുള്ള റൈറ്റ് നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇങ്ങനെ രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ ബെനിഫിഷ്യറിക്ക് ആ ബാങ്ക് ഗ്യാരണ്ടിയുമുള്ള റൈറ്റുകൾ മറ്റൊരു തേർഡ് പാർട്ടിക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാൻ അഥവാ അസൈൻ ചെയ്യപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഇങ്ങനെ ഇത്തരത്തിലുള്ള അസൈൻമെൻ്റ് അസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാങ്കിനെ നേരത്തെ തന്നെ പ്രയർ അപ്രൂവൽ, ബാങ്കിൻ്റെ പ്രയർ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അതായത് ബാങ്കിനെ നേരത്തെ അറിയിച്ച് ആ ബാങ്കിൽ നിന്ന് അപ്രൂവൽ മേടിച്ചിരിക്കണം, ഇൻ റൈറ്റിംഗ്, റൈറ്റിംഗിൽ അപ്രൂവൽ മേടിച്ചിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബാങ്കിങ് ഇത്തരത്തിലുള്ള ബാങ്ക് ഗ്യാരണ്ടി നമുക്കൊരു തേർഡ് പാർട്ടിക്ക് അസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഒരു ബെനിഫിഷ്യറി തങ്ങളുടെ ബാങ്ക് ഗ്യാരണ്ടിയുടെ റൈറ്റുകൾ ഒരു തേർഡ് പാർട്ടിക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബെനിഫിഷ്യറിക്ക് ആ ബാങ്ക് ഗ്യാരണ്ടിമേൽ യാതൊരു തരത്തിലുള്ളതുമായ അധികാരവും അവകാശങ്ങളും ഉണ്ടായിരിക്കുകയില്ല. അതായത് ആ തേർഡ് പാർട്ടിക്കായിരിക്കും പിന്നീട് ബെനിഫിഷ്യറിയുടെ സ്ഥാനം കിട്ടുന്നത്, ബെനിഫിഷ്യറിയുടെ പൊസിഷൻ കിട്ടുന്നത്. അപ്പോൾ പിന്നെ ആ ബാങ്ക് ഗ്യാരണ്ടിമേൽ എന്തെങ്കിലും ക്ലെയിം വയ്ക്കുകയോ എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സ് നടത്തുകയോ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യുന്നത് ആ ബാങ്ക് ഗ്യാരണ്ടി തേർഡ് പാർട്ടി ആയിരിക്കും. ഇതാണ് ബാങ്ക് ഗ്യാരണ്ടിയുടെ അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞത് ഇത്തരത്തിൽ ബാങ്ക് ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അസൈൻ ചെയ്യുവാനുള്ള റൈറ്റ് ആ ബാങ്ക് ഗ്യാരണ്ടി ബെനിഫിഷ്യറിക്ക് കിട്ടിയിരിക്കുകയും വേണം. കൂടാതെ ഇത്തരത്തിൽ അസൈൻ ചെയ്യുന്ന കാര്യം ബാങ്കിനെ മുൻകൂട്ടി അറിയിക്കുകയും ബാങ്കിൻ്റെ സമ്മതം ഉണ്ടായിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ബാങ്ക് ഗ്യാരണ്ടിയുടെ റൈറ്റുകൾ മൂന്നാമതൊരു കക്ഷിക്ക് അസൈൻ ചെയ്യപ്പെടുവാൻ സാധിക്കുകയുള്ളൂ.